വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ വന്നത് റിയൽമിൻ്റെ പുതിയ ഫോണായ റിയൽമി എസ് ത്രീ സൂപ്പർ സൂം. അപ്പം ഇതിൻ്റെ ഒരു ചെറിയ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഒരു പുതിയ ഫോൺ എടുത്താണ്. അപ്പം നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. അപ്പം നമുക്ക് സെറ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പം ഇതാണ് പിന്നെ നമുക്ക് സെറ്റ് അൺബോക്സ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യമായിട്ട് പറയാനുള്ള വെച്ചാൽ ഇത് റിയൽമി പുതിയ ഇറക്കിയ സെറ്റ് തന്നെയാണ്. അതായത് റിയൽമി പിന്നെ എക്സ് അതേപോലെ എക്സ് ടു അതിൻ്റെ ഒരു കുറച്ച് വ്യത്യാസത്തിലാണ് ഇത് ഇറക്കിയത്. ഇതിനെത്ര എമൗണ്ട് വെച്ചാൽ പിന്നെ 27,999 രൂപയാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നോക്കാം. സാധാരണ ചെയ്യുന്ന പോലെ ഒരു അത് നല്ല പൗച്ച് തന്നെയാണ് ഇറക്കിയത് ഒന്നും. അതേപോലെ ഇത് യൂസർ മാനുവലാണ്. പിന്നെ ഇത് പൗച്ചാണ്, നല്ല അടിപൊളി പൗച്ച് തന്നെയാണ്. പിന്നെ റിയൽമി ഫോണിൻ്റെ കൂടെ ഇറക്കിയത്. അതുപോലെ നമ്മളെ ഫോണിൻ്റെ ഇതാണ് നമ്മളെ ഫോണ്, അത് മാറ്റി വെക്കാം. ഇതാണ് റിയൽമിൻ്റെ ഫോണിൻ്റെ ചാർജർ, 30 വാട്ട്സ് ആണ് ഇതിൻ്റെ ചാർജറിൻ്റെ കപ്പാസിറ്റി. 30 വാട്ട്സ് വരെ ഇത് കയറും. അതേപോലെ ഒരു USB കേബിൾ സി ടൈപ്പാണ്. പിന്നെ സിമ്മ് വരുന്ന ടൂള്. നമുക്ക് ഫോണിൻ്റെ എന്തൊക്കെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കാര്യമായിട്ട് ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഇത് LED ഡിസ്പ്ലേ അല്ല, LCD ആണ്. അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. അതേപോലെ ഇത് ഗൊറില്ല ഗ്ലാസ് 5D ആണ്, ഫ്രണ്ടും ബാക്കും. അതുപോലെ തന്നെ പിന്നെ ക്യാമറ സൂമിങ് പിന്നെ 60% വരെ ഇത്. പിന്നെ നമുക്ക് പിക്ചറും വീഡിയോ ഒക്കെ അതിൻ്റെ ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ 204 ഗ്രാം ഉണ്ട് ഈ സെറ്റിൻ്റെ മൊത്തം വെയിറ്റ്. 204 ഗ്രാമാണ് ഈ സെറ്റിൻ്റെ വെയിറ്റ്. ഈ മൊബൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പിന്നെ റിയൽമി എക്സ് ത്രീ സൂപ്പറും ഇതിൻ്റെ പുതിയ ഏറ്റവും പുതിയ സെറ്റാണ്. അതേപോലെ അതിൻ്റെ പിന്നെ റിയൽമി എക്സ് എക്സ് ടുവിൻ്റെ ഒക്കെ പിന്നെ 7 സീരീസ് ആണ് പിന്നെ ഇതുവരെ ഇറക്കിയത്. അപ്പോൾ ഈ ഫോണിന് 8 സീരീസ് ആണ്. അതുപോലെ ഈ സിമ്മിനെ വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ 8 GB റാമും 128 GB ആണ്. അതുപോലെ 16.69 ആണ്, അതായത് 6.5 inch ആണ് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ. അതേപോലെ ഇത് പറയാനുള്ള വെച്ചാൽ LED അല്ല, LCD ഡിസ്പ്ലേ ആണ്. പിന്നെ ക്യാമറ കുറിച്ച് അതുപോലെ തന്നെ ക്യാമറ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ 4 ക്യാമറ ആണ്. അതിൻ്റെ ആദ്യത്തെ ഫ്രണ്ടത്തത് ഫോക്കസിങ് കൂടെ 64 MP ആണ് ക്യാമറേൻ്റെ. അതുപോലെ പിന്നെ 2.8 പിന്നെ ഒരു 2 MP ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ ഫ്രണ്ടിൽ 32x8 ആണ് രണ്ട് ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിനെ ബാറ്ററി പറഞ്ഞാൽ 4200 mAh ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ ഫാസ്റ്റ് ചാർജറായിട്ട് 30 വാട്ട്സിൻ്റെ ആണ്. ഏകദേശം 35 മിനിറ്റ് മതി ഇത് ഫുൾ ചാർജ് ആവാൻ ഈ സെറ്റ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫിംഗർ പ്രിൻ്റ് പിന്നെ സൈഡിലാണ്, അതായത് പവർ ബട്ടണും ഫിംഗർ പ്രിൻ്റുമാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടിഭാഗത്ത് ഒരു പിന്നെ സിം ട്രേ ഉണ്ട്. പിന്നെ വേറൊന്നും ഇപ്പോൾ ഇതിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയാനില്ല. പിന്നെ പൊതുവെ എന്താ റിയൽമിൻ്റെ ഒന്ന് സെറ്റ് ഫോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം പിന്നെ റിയൽമിൻ്റെ എല്ലാ സെറ്റും ഒരേ മോഡലാണ് അവർ ഇറക്കുന്നത്. അതേപോലെ ഈ ബാക്കത്തെ ടോപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതായത് നമ്മളെ കൈമ്പ് എന്നുള്ള ഫിംഗർ പ്രിൻ്റ് അത് ഇതിപ്പോൾ പതിയില്ല. അത് അധികം ഫോണിൻ്റെ നമുക്കറിയാം ബാക്കിന് ഒരു ചൊറി പിടിച്ച പോലെ കയറാം കാണേണ്ടത്. ക്വാൾകോൺ സ്നാപ്ഡ്രാഗണായ 855+ ആണ് ഇതിൻ്റെ പ്രൊസസ്സറ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോഴത്തെ ഗെയിമായ PUBG PES ഇതൊക്കെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ LED അല്ല, LCD ആണ്. അതായത് പിന്നെ 120 Hz പിന്നെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് ഇതിൽ പറയുന്നത്.
പിന്നെ ഇതൊരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് ഈ ഫോണിനുള്ളത്. ഇത്രയൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം ഏകദേശം ഇത്രയൊക്കെ ഇതിനെ കുറിച്ച് എനിക്ക് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് എന്തെല്ലാം സെറ്റൊന്ന് നോക്കി നോക്കാം, സെറ്റ് നമുക്ക് നോക്കാം. അപ്പം സെറ്റ് ഞാൻ എന്താ ഓണാക്കി കഴിഞ്ഞിരുന്നു. നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം, തൽക്കാലം കൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന്. ഇതാണ് സെറ്റ്. അപ്പോൾ നമ്മൾ ഞാൻ തൽക്കാലം വേണ്ടി ഫോൺ ഓണാക്കി, ഫിംഗർ പ്രിൻ്റ് ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഇത് കറക്റ്റ് ഫിംഗർ പ്രിൻ്റ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ, ഇത്ര സ്മൂത്തിങ് ആണ്. അതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഫുൾ ഡിസ്പ്ലേ ആണ്. ഇത് എൽ ഇ ഡി ആണ്. ഇത്ര വലിയ എമൗണ്ട് ആകുമ്പോൾ നമ്മൾ എൽ ഇ ഡി ആണ് ഡിസ്പ്ലേ പ്രതീക്ഷിച്ചത്, പക്ഷേ എൽ സി ഡി എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കാം. അതേപോലെ ഇതിന് കാര്യം പറ്റ ഒരു പോരായ്മ ഉള്ളത് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് ഇതിന് ഹെഡ്സെറ്റ് ജാക്കറ്റ് ഇല്ല. അതായത് ഇതിന് ഹെഡ്സെറ്റ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ സീ പോട്ടമ്മൽ തന്നെ ഇതിന് ഹെഡ്സെറ്റ് ജാക്കറ്റ് ഉള്ളൂ. ഇത്രക്കന്നെ ഈ ഫോണിനെ കുറിച്ച് എനിക്ക് പറയാൻ എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി എങ്ങനെ അറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ യൂസ് ചെയ്ത് നോക്കട്ടെ എന്തൊക്കെ ഇതിൻ്റെ പോരായ്മകൾ എങ്ങനെയൊക്കെ ഞാൻ അറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ നോക്കുക, എന്നാലേ ഞങ്ങൾ പുതിയ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഷോർട്ട് ബ്രേക്ക്.